കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരുപാട് കൊട്ടിഘോഷിച്ച സൈനികങ്ങളിൽ ഒന്നായിരുന്നു ഇഷാൻ പണ്ഡിതയുടേത്. ആളിനെ ജംഷഡ്പൂരിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം ഭയങ്കര ആഘോഷമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. കാരണം കരോലിസ് കിങ്സ് കുറെ കാലമായിട്ട് സ്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ്, കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. രണ്ട് തവണ ശ്രമം നടത്തി പരാജയപ്പെട്ട് മൂന്നാമത്തെ ശ്രമത്തിൽ സ്വന്തമാക്കിയ താരമാണ് ഇഷാൻ പണ്ഡിത എന്നൊക്കെ ഒരുപാട് ആർട്ടിക്കിളുകൾ നമ്മൾ വായിച്ച് മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പുള്ളിക്ക് ഇന്റർകാശിയിൽ നിന്ന് ഒരു കിടലിന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർകാശി പുള്ളിക്ക് കൊടുത്ത ഓഫർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു 16 ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരന്റ് ക്ലബിന്റെ കീഴിലുള്ള ഇൻഡ എസ്കാൽഡസ് എന്ന് പറയുന്ന ക്ലബിലേക്ക് കളിക്കാൻ വിടാം, യൂറോപ്യൻ ക്ലബിലേക്ക് കളിക്കാൻ വിടാമെന്നായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഓഫറുകളെയൊക്കെ റിജക്ട് ചെയ്ത് യൂറോപ്യൻ ക്ലബിന് പോകാനുള്ള ചാൻസ് ഒക്കെ കളഞ്ഞിട്ടാണ് ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. പക്ഷേ ഈ മോങ്ങാണ്ടിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണെന്ന് പറയുന്ന അവസ്ഥ പോലെ ആയി ബ്ലാസ്റ്റേഴ്സിൽ ഇഷാൻ പണ്ഡിതയുടെ കാര്യം. പുള്ളിക്ക് മതിയായ പ്ലേയിങ് ടൈം ഇവിടെ കിട്ടിയില്ല. ഇഷാൻ പണ്ഡിതയെക്കാട്ടി അത്യാവശ്യം നന്നായിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പ്ലെയറാണ് നമ്മുടെ വിദ്യാശാഗർ സിംഗ്. വിദ്യാശാഗർ സിംഗിന് പോലും ഇവിടെ പ്രോപ്പർ പ്ലേയിങ് ടൈം കിട്ടിയില്ല. അങ്ങനെ ഇഷാൻ പണ്ഡിത അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കിട്ടാത്തതിൽ വളരെയധികം ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് മാർക്കസ് മർഗുലോ, ഐ റിപ്പീറ്റ്, മാർക്കസ് മർഗുലോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കസ് മർഗുലോ പുതിയ ഓപ്ഷനുകൾ പരിഗണിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സമയം കളിക്കാൻ പറ്റുന്ന ക്ലബ്ബുകളുടെ ചാൻസസ് അന്വേഷിച്ച് കൂടുതൽ പ്ലേയിങ് ടൈം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷാൻ പണ്ഡിത ആഗ്രഹിക്കുന്നുവെന്ന് മാർക്കസ് മർഗുലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.